ప్రభు హరిరామకృష్ణ జగన్నాథ ప్రేమ అని ఎంది గైస్ అప్ప మెట్రో స్టేషన్ అవస్థ దంటో ఫుల్ ఆరెంజ్ ఇక్కడ ఇల్ల ఇక్కడ ఇల్ల ఆడ కాణాలలా తీయిటలో ఒళ్ళవకలే కిట్టుల అదే అన్నే ఇంగ ఆది వకలో അതിൽ ഒരെണ്ണം കറുപ്പ് നിറം എപ്പോഴും മിസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ കളർ ഇടിപ്പിച്ച് ഇറക്കിയത് വേറെ കോമഡി നമ്പർ തിരിച്ചിട്ട് കമാൻ എന്തായാലും ഗൈസ്, അപ്പോ അടുത്ത ചലഞ്ച് അല്ലെങ്കിൽ അഡ്വഞ്ചർ ഞങ്ങൾ അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ദുബായ് റണ്ണിന്റെ ദിവസം ഉണ്ട് കണ്ടോ. അപ്പൊ നമ്മള് അന്ന് വിബ് കളക്ട് ചെയ്തു ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി കിട്ടുന്നു. അപ്പോ ഇന്നുണ്ടോ നമ്മുടെ ചെക്കന്മാരെ കൂട്ടി ഇറങ്ങിക്കുണ്ടോ? നിസാമുവിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, അത് ആയിട്ടില്ല. അപ്പോ അവിടെ ആരിഫും പനൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ദുബായ് റണ്ണ് ഷെയ്ഖ് സായിദ് റോഡുമ്മ ഒരു ജനലക്ഷങ്ങൾ, അതായത് 200,000 ആൾക്കാര് കൂട്ട ഓട്ടം മാരത്തോൺ ആണ്. 5 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ നമുക്ക് ചൂസ് ചെയ്ത് അങ്ങനെ എടുക്കുന്ന ഇവിടുത്തെ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ ഒരു എന്താ പറയാ ഒരു യൂണിറ്റി കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇന്ന് നമ്മള് അതിന് നേരത്തെ എണീച്ച് ഉപേക്ഷിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ പോകും, അതിപ്പോ സ്പോർട്സ് ആയിക്കോട്ടെ, നമുക്ക് ഏതും പോലും. റാസിം പുതിയതും നമ്മളെ റൂമിക്ക് വന്നാണ്, വലിയ മെച്ചൊന്നുമില്ല ആള്. അപ്പോ ഇത് നിസാമിന്റെ അനിയനാണ്, അപ്പൊ അതും പറയണ്ട. അപ്പൊ അത് രണ്ടും അങ്ങനെ പോയി. അപ്പൊ പുതിയക്കന്മാരണ്ടോ വിസിറ്റിൽ വന്നാണ്, ജോബ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ മെട്രോക്കാണ് നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത്. മെട്രോ ഓപ്പൺ ആണോ എന്താണെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോകേണ്ടി വരും. നമ്മൾ ആരിഫിനെയും റാഷിനെയും വെയിറ്റ് ചെയ്യണം. എവിടേക്ക് പോവുകയാണെങ്കിലും ഒന്ന് രണ്ടാൾക്കാർ മടിയുള്ളവര് അല്ലെങ്കിൽ ഈ റെഡി ആവാൻ ബുദ്ധിമുട്ടുള്ളവര് വൈകണവര് ഒന്നും വൈകും, എവിടേക്ക് ആണെങ്കിലും ലേറ്റ് ആണ്, രണ്ട് കൂട്ടരന്മാരല്ലേ. അതേപോലത്തെ ടീംസാണ് ഈ റാഷിയും ആരിഫ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നതിന് ചടപ്പം. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകണം, പെട്ടെന്ന് നീക്കുക, അലറ വെച്ച് പെട്ടെന്ന് നീച്ച് നമ്മൾ അതിന് റെഡിയായി നമ്മൾ പോകണം. ആ ഒരു മൈൻഡാണ് നമുക്കൊക്കെ. അപ്പോൾ ഓൾക്ക് ആ ഒരു ഇതില്ല, നമ്മൾ പോകുണ്ടാക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനത്തെ രണ്ടാൾക്കാരാണ്. ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞത്തും ഇല്ലേ. എനിക്ക് നിസാം കിട്ടോ, എല്ലാത്തിനും റെഡിയാവും, റെഡിയാവും ഉഷാറാ. ഞാൻ ഓടുന്നില്ല, പുറത്തേക്കാണ്. റാഷിയാണ് ഞങ്ങളെല്ലാവരും വിളിച്ചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി കേട്ടോ, മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് വീട് എടുക്കരുതെന്നൊക്കെയാണ് പറയാം. തൽക്കാലം നമുക്ക് നിയമം അനുസരിക്കുന്ന ടീംസ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം. എന്താ വെച്ചാ ഗൈസ്, അപ്പോൾ ഇത് ലോക്കൽസിന് കൂടെ നോർമലായിട്ട് കൊടുക്കുന്നതാണ്. ഇത് വി ഐ പി പാസ് ഉണ്ടോ? ഇതപ്പോൾ നമ്മൾ മെട്രോൻ്റെ ഉള്ളിലുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ഫുള്ളി ഓറഞ്ചാണ്, ഓറഞ്ചാണ്. അപ്പോൾ ഞാൻ റാഷിനെയും ആരിഫിയും അതിൻ്റെ അപ്പുറത്ത് കയറിയിട്ടുണ്ട്, അപ്പുറത്ത് പോകിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, അവരോട് എങ്ങനെ അവിടെ കയറിയിരിക്കണോ ചോദിച്ചു. ആ ഞങ്ങളിവിടെ ഓറഞ്ച് ടീഷർട്ട് നിൽക്കുന്നുണ്ട്, ഒരു അടയാളം പറഞ്ഞാണേ. അപ്പം തന്നെ മനസ്സിലായിക്കൂടെ, രണ്ട് മൊണ്ണകൾ ഒന്നിച്ചാൽ എന്തായിരിക്കും? ഇതിൽ ആരെങ്കിലും വേണ്ടേ? ഇല്ല, ചിരിക്കണ്ട, നീ കൂടുതൽ ചിരിക്കണ്ട, നീ ഓലയിലും താഴെ. എടാ ബുദ്ധിമാനെ, ബാക്കി പിന്നെ പറയാം, കുടിച്ചിക്കോടെ. ഗൈസ്, അപ്പൊ മെട്രോ സ്റ്റേഷന്റെ അവസ്ഥ തട്ടോ, ഫുൾ ഓറഞ്ച്. അത് പുറത്ത് സൈഡാണ് കാണുന്നത്, അത്രയും ആൾക്കാർ കണ്ടോ, എല്ലാരും ജയിച്ചിട്ട് കണ്ടോ, താഴത്തു കൂടെ ഒക്കെ കണ്ടോ. അപ്പൊ നമ്മള് ഇന്ന് മെട്രോ ഒക്കെ ഓപ്പൺ ആണ്, ഇവിടെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, സാധാരണ ഇവിടെ ടാപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഗൈസിന്റെ ഫസ്റ്റ് അടിക്കണമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ തിരക്കിനിടക്ക് നമ്മളങ്ങനെ ഓടും, ഒന്ന് കൈവീശി അപ്പുറത്താണ്. ഓട്ടോ വിളിക്കണ്ടേ, ശ്വാസപ്പെടുന്ന എനിക്ക് ഇവിടെ അറിയണ്ട്, അതിന് മാത്രം തിരക്കാക്കിട്ടില്ല. റെക്കോർഡ് ഓണാക്കാൻ നല്ല എടുക്കലാ പാവം, നമുക്ക് റെക്കോർഡ് ഓണാക്കാൻ നല്ല എടുക്കലാ. ഓണായി കൊടുക്കണോ? അവിടുന്ന് തൊട്ട് എടുക്കണ്ട ചേച്ചി, പാവം ഫിലിപ്പിനിയാണ്. പക്ഷെ ഇതുവരെ റെക്കോർഡ് ഓണാക്കിയിട്ടില്ല. പ്രശ്നം എന്താണോ, റെക്കോർഡിംഗ് കംപ്ലൈന്റ് ആവും. ഒരു മിനിറ്റ്, ഞാൻ ഓണാക്കിക്കണോ? അല്ലെ കുറ്റം പറയട്ടെ.
പ്രഭു ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രേമാൻ എന്ത് ഓറഞ്ച് ആകയാ അതിലൊരെണ്ണം കറുപ്പ് നിറം എപ്പോഴും മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ വേറെ കളർ ഇടിപ്പിച്ച് ഇറക്കിയതാ. കാരണം എന്തറിയോ, എവിടെയും നിർത്തി അവിടെ നിൽക്കൂലേ, കുട്ടികളുടെ ബുദ്ധിയാണ്. അപ്പൊ ബലൂൺ എന്തെങ്കിലും കണ്ട അതിന്റെ പിന്നാലെ അതിലൊരെണ്ണം ബ്ലാക്ക് നിറം കണ്ടോ. അപ്പൊ കണ്ടോ ഗൈസ്, നമ്മളെ അത്രയും ജനങ്ങളുണ്ട് അവിടെ നിൽക്കണോ. എന്താ അത്ര റോഡിലൂടെ തന്നെ അവസ്ഥ, ഫുള്ളൊരു ഓറഞ്ച് മയ. മ്യൂസിക്കോ തുടങ്ങി കേട്ടോ. ഇവിടുന്നാണ് ഇപ്പൊ നമ്മള് ഇറങ്ങി വന്നത് മെട്രോന്റെ ഉള്ളിൽ നിന്ന്. മ്യൂസിക്കോ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ടോ. ഞാൻ എത്ര ആൾക്കാർ പ്രതീക്ഷിച്ചില്ല. ഇപ്പോ ഹലോ ആടാ, ഇത്രയും ആൾക്കാർ ചോദിച്ചു. എന്റെ ചെസ് നമ്പർ ഒന്ന് ഊതി കറിയാ. എന്റെ അപ്പൊ അറ്റ്ലറ്റ് റെഡിയാണ്. അപ്പൊ ഞാൻ വേറെ തന്നെ 10-15 ആൾക്കാര് അത് കേട്ട് തോന്നു. പിന്നെ നിസാമിനെ ബ്ലാക്ക് ടർക്ക് ഞാൻ ജയിച്ചാളു. ഞാൻ ജയിച്ചാളുന്നല്ലേ, എനിക്ക് ഒരു സങ്കടാവും. ഞാനത് കാണുന്നു പ്രശ്നങ്ങൾ. ഞാൻ സത്യം പറയട്ടെ, എന്തുകൊണ്ടല്ലാത്ത നിസാമുന് സൈസിനൊത്ത ജയിസ് കിട്ടിയില്ല ഗൈസ്. എനിക്ക് പിന്നെ ഏത് സൈസും തോന്നുന്നുണ്ട്. എസ് മുതൽ ഡബിൾ എക്സൽ വരെ വേറെ കോമഡി നമ്പർ തിരിച്ചിട്ട് ഞാൻ പറയുന്നത് വല്ല കുഴപ്പമുണ്ട്. അപ്പൊ തിരിച്ചാണ് നമ്മൾ ഒതുങ്ങുന്നത്. പക്ഷെ അങ്ങനെ സ്കൂളിൽ കൂട്ട സമയത്തെ സ്കൂൾക്ക് പോണം. എന്റെ പെണ്ണുങ്ങളെ നോക്കിണ്ട് അങ്ങനെ തന്നെ കറക്റ്റന്നെയല്ലേ ബാക്കിൽ കുത്തിക്കണേ നോക്കെ. ഓക്കെ, അവിടെ ദുബായ് റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു സാധനം കുടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഇപ്പത്തെ അവസ്ഥ കണ്ടോ. ഇത്രയും ആൾക്കാർ, അതായത് അപ്പൊ നല്ല ഉറക്കച്ചനുണ്ട് മുഖത്ത്. എന്നും ഇത് സമയത്ത് എണീക്കണുണ്ട്. 4 മണിക്കറ്റ് വിളിച്ച് എണീപ്പിച്ചിട്ടു. അപ്പൊ ഇത് തിരിച്ചു വിടുന്നുണ്ട്. 5 കിലോമീറ്റർ ആണ് നമ്മളത്. 5 കിലോമീറ്റർ ആണ് നമ്മളെ ഓട്ടോട്ടോ. 5 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മള് തിരിച്ചുവിട്ടേക്ക്. നമ്മളതില് തിരിച്ചുവിട്ടു. എങ്കടാ പോരെ, 5 കിലോമീറ്റർ എന്തായാലും നമ്മൾ ഫിനിഷ് ചെയ്യട്ടോ. 5 കിലോമീറ്റർ തികച്ചിട്ടേ നമ്മൾ നിക്കുള്ളൂ. ഓ, ഇതൊക്കെ അപ്പോഴും കണ്ടാ മതി. ഞാൻ പിന്നെ എന്താ പറയാ, ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് 5, 10, 15, 20 ഒരു കുഴപ്പമില്ല. ചിലപ്പോ ഞാൻ കയറും ഗൈസ്. നാട്ടിൽ ഫുട്ബോൾ കളിച്ചപ്പോ ഓടിയതാ മതി. അത്രേ ഉള്ളൂ. അതിന്റെ അടിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ പറയണില്ല. അതേപോലെ നമ്മൾ ഫിനിഷ് ചെയ്യും. അത് എങ്ങനെ ഉണ്ടാവുന്നില്ല. വാട്ടർ ഫ്രീ ഉണ്ട് കേട്ടോ മൈ ദുബായിന്റെ. അപ്പൊ ഞാൻ കുടിച്ച വെള്ളത്തിലുള്ള പണിയെടുത്തുട്ടോ. ഞാൻ നല്ല തൊണ്ട കയറി വിളിച്ചെടുത്തിട്ടുണ്ട്. ചെക്കന്മാര് മിസ്സായോ? മിസ്സായി. അവിടെ ഉണ്ടാവും, എന്തായാലും വരും. അപ്പൊ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ താഴത്തുകൂടെ ഇങ്ങനെ ഒരു നടന്നൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നടന്നല്ല, ഓടിയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. ഒരു വർഷത്തിൽ ഒരു ദിവസം ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കാവേക്കുള്ളൂ. അതെ, ഇറങ്ങി കഴിഞ്ഞാല് ഇന്നിവിടെ ഫുള്ള് റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടേ ഫുള്ള് പരിപാടിയാണ്. യാരിത് യാരിത് യാരുടെ എന്റെ തിരുത്തുമുഞ്ചി എന്തോ ഓട്ടത്തിന് വന്നാണ് പാവം. പറഞ്ഞോ. അല്ല, ഈ എന്താ ഇവിടെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പുട്ടും കടലും അപ്പൊ കണ്ടേന് എന്തായാലും വെച്ചു. ആദ്യമായിട്ടാണ് എങ്ങനെ ഒരു ഉപകാരം. ഭക്ഷണത്തിന് കൂപ്പണ്ട. നീ ഹാർഡ് വർക്ക് ചെയ്തോ, പക്ഷെ റിസൾട്ട് ഉണ്ടാവുന്ന അറിയില്ല. ഒന്നിനും
ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ താഴത്തുകൂടെ നമ്മൾ നടക്കണം. ഇപ്പൊ വീഡിയോ എന്റെ വീഡിയോ അല്ല യൂട്യൂബ്. ഫൈവ് കിലോമീറ്റർ കഴിഞ്ഞാലോ അത്യുജ്വലമായിട്ട് ഓടി 4 കിലോമീറ്റർ ഓടിക്കാം. അപ്പൊ 4 കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ 1 കിലോമീറ്റർ കൂടെ ഇരിക്കാൻ നിൽക്കണം. അപ്പൊ വൈദ്യുതി വരും. ബുർജിന്റെ താഴത്ത് കൂടെ നമ്മൾ അല്ലാ എത്ര മൻ ജനങ്ങളൊക്കെ വമ്പൻ പരിപാടി തന്നെ കേട്ടോ. വമ്പൻ സെറ്റപ്പ് തന്നെ ഫുൾ ആൾക്കാർ റോഡ് മൊത്തം ഇതുവരെ 5 കിലോമീറ്റർ ആയില്ലേ എന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇതുവരെ 5 കിലോമീറ്റർ ആയില്ലേ എന്താവാത്ത. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അത്ര ഇല്ല 5 കിലോമീറ്റർ, അതിനേക്കാൾ ഉണ്ട്. അപ്പൊ ബുർജിന്റെ ഒക്കെ താഴത്ത് കൂടെ നമ്മളിപ്പോ ഏതോ ഒരു ലെവലിലായിട്ടുള്ളത്, അതായത് റോഡ് ഇതിന്റെ താഴത്ത് കൂടി കണ്ടോ, ഇതിന്റെ താഴത്ത് കൂടെ ഒരു നമുക്ക് പോകുന്നുണ്ട്. നമ്മൾ ഏതോ ഒരു എക്സിറ്റിലാണുള്ളത്. ഞങ്ങളെ ഇതാണ് എന്റെ ഇപ്പൊ നന്നുള്ള ഇത് ഗുണങ്ങള്, ഇതൊക്കെ ഞാൻ കാണിച്ചു തരും. ഓക്കെ അക്കൂടെ നോക്കി കൊറേ റോസുകളുണ്ടോ. ചെക്കനാകെ പൊതുവിലാണ് എന്താ ഇപ്പൊ സംഗതി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുക. വെള്ളമൊക്കെ ഫ്രീ ഇട്ടിങ്ങനെ അത് ഇതുവരെ കളഞ്ഞിട്ടില്ല. ഫ്രീ ഇട്ടിയ വെള്ളതൊക്കെ എന്തൊക്കെ ലാഭങ്ങളാ. നിങ്ങൾക്ക് രണ്ടാളേ ഏതോ കുട്ടികളെ നോക്കാണ്, ഏഹ് അവിടെ ഏതോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കണോ കണ്ടോ എന്താ സംഭവം. ആ ഫുള്ള് സ്കാനിങ് അവൾക്കൊക്കെ വെള്ളേ ആ വെള്ളം കൊള്ളാം. അവൾ എന്റെ ലൈന പഴയ ലൈനൊക്കെ. അപ്പൊ ഇതേ സംഭവം രണ്ടാൾ ഒരേ കണക്കായതുകൊണ്ടേ കുഴപ്പമില്ല. അവർക്ക് മറ്റൊന്നൊക്കെ ഇന്റെ ഞാൻ ഒഴിവാക്കിയപ്പോഴല്ല ഇജ് എടുത്തതെന്നൊക്കെ. അവർക്ക് അവളെ കയ്യിന്റെ ഇവിടെ ഒരു മറുകുണ്ട് അയച്ച് കണ്ടിരിക്കണോ. ഹലോ 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 കണ്ട ഇന്നല്ലേലും കുട്ടികൾക്ക് ഭയങ്കര കാര്യമാണ്. അതിന്റെ പേര് നാക്കുണ്ട്, ആ നാക്കി വെക്കണം. പിന്നെ ഞാൻ കളിപ്പിച്ച് കളിപ്പിച്ച് ആള് ഉറങ്ങി. സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉറങ്ങി, ഞാൻ ഉറക്കി കളിപ്പിച്ച്. അപ്പൊ ഉറക്കം തൂങ്ങിട്ടാണ് എന്നെ എടുത്ത് കൊണ്ടുവന്നത് രാവിലെ. അപ്പൊ റാഷിന്റെ കാല് കൊളത്തി പിടിച്ചു പറഞ്ഞിട്ടേ നമ്മള് പരിപാടി നിർത്തി. കണ്ടോ അവനെ തീരെ വയ്യ, കാല കാനക്കാണ്. അതെ എന്താ വെച്ചാൽ ഒരു പ്രശ്നമുണ്ട് കാലിന്. പറയും അപ്പൊ മലയാളത്തില് വാദം. അപ്പൊ ഓന്റെ കാലിന് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് സ്കിപ്പാക്കിട്ടോ. അല്ലാതെ ഞങ്ങള് വാങ്ങിട്ടല്ല. എനർജി നമുക്ക് 10 എടുത്താ മതി എന്ന് തോന്നി. 5 ഓടിയിട്ട് ഒന്നും ആവണില്ല. 10 ഇവർക്കെല്ലാം. അതെ റാഷിന്റെ കോച്ചിപ്പിടുത്തോ നിസാമിന്റെ കഥപ്പും കണ്ടിട്ട് സൈക്ക വയ്യാതെ ഞങ്ങൾ പകുതിക്ക് വെച്ച് പകുതിയല്ല മുക്കാലിൽ വെച്ച് ഞങ്ങള് കള്ളും വന്നു. ഒരു 98 വെച്ചിട്ട് ഞങ്ങള് നിർത്തി. അവിടുന്ന് ഫിനിഷിംഗ് പോയി കണ്ടിരുന്നു. ഞാൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു. ഇതിപ്പോ നമ്മളെ ഉർക്കഞ്ഞിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോവാ. മെട്രോ ഇട്ടണം.